പാലക്കാട്ടെ ആർഎസ്എസ് മുൻ പ്രചാരകൻ എ ശ്രീനിവാസൻ വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കൗൺസിൽ അംഗം യഹിയ തങ്ങൾ അറസ്റ്റിൽ. മതഭീകരവാദ രാജ്യദ്രോഹ കേസുകളിൽ എൻഐഎ അറസ്റ്റ് ചെയ്ത യഹിയ തങ്ങൾ വിയൂർ അതിസുരക്ഷാ ജയിലിൽ റിമാൻഡിലായിരുന്നു. കോടതിയിൽ അപേക്ഷ നൽകിയാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. എ ശ്രീനിവാസൻ വധക്കേസിൽ 45-ാം പ്രതിയാണ് യഹിയ തങ്ങൾ. ഈ വർഷം ഏപ്രിലാണ് ആർഎസ്എസ് മുൻ ജില്ലാ ശാരീരിക് ശിക്ഷൻ പ്രമുഖായിരുന്ന എ ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. എൻഐഎ അറസ്റ്റ് ചെയ്ത നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറിയായ സി എ റൌഫും കേസിൽ പ്രതിയാണ്. ഈ കേസിൽ 41-ാം പ്രതിയാണ് റൌഫ്. ആർഎസ്എസ് നേതാവ് ശ്രീനിവാസൻ കൊലപാതക കേസിന് ഭീകരവാദ ബന്ധമുണ്ടെന്ന് എൻഐഎ റിപ്പോർട്ടുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ എൻഐഎ അറസ്റ്റ് ചെയ്ത സംസ്ഥാന ജില്ലാ നേതാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക കേസിലുള്ള പങ്കാളിത്തവും വ്യക്തമായത്. ദേശീയത ഉയർത്തുന്ന സംഘടനകളെയും നേതാക്കളെയും ലക്ഷ്യമിട്ട് നിരവധി ആർഎസ്എസ് നേതാക്കളെ അപായപ്പെടുത്താനുള്ള ആസൂത്രണവും നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എൻഐഎയുടെ ചോദ്യം ചെയ്യലിലായിരുന്നു കൊലപാതക വിവരങ്ങൾ വെളിച്ചത്തായത്. തുടർന്ന് ഈ വിവരങ്ങൾ എൻഐഎ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. സി എ റൌഫിനെ എൻഐഎ പാലക്കാട് എത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. യഹിയ തങ്ങളുടെ അറസ്റ്റോടെ ശ്രീനിവാസൻ വധക്കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 35 ആയി. യഹിയ തങ്ങളെ പാലക്കാട് എത്തിച്ചും തെളിവെടുപ്പ് നടത്തും. ജനം കൊച്ചി.